പൊറോട്ട ഇഷ്ടമില്ലാത്ത മലയാളികൾ ചുരുക്കമാണ് പൊറോട്ട കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ആരും അധികം അത് കാര്യമാക്കാറില്ല അതുകൊണ്ട് തന്നെ പൊറോട്ട എത്രയും ടേസ്റ്റിൽ കഴിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് പൊറോട്ടയും ബീഫും ഒക്കെ മലയാളികളുടെ ഒരു ഹരം തന്നെയാണ് ഇവിടെ വീട്ടിൽ പൊറോട്ട കൊണ്ടുവന്നാൽ ഞാൻ അമ്പാടിക്ക് കൊടുക്കാറുള്ളൊരു ഐറ്റം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിനായിട്ടാണ് ഞാൻ ഒരു അര കഷ്ണം തക്കാളി അതുപോലെ തന്നെ ഒരു സവോളയുടെ ചെറിയ കഷ്ണം ചെറുതായിട്ടരിഞ്ഞത് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞു ഒരു ചെറിയ പച്ചമുളക് ഒരു കറിവേപ്പില അതുപോലെ തന്നെ ഒരു മുട്ടയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ടിതാ ഒരു ഒന്നര കഷ്ണം പൊറോട്ട ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് നുള്ളിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുവാണ് ഇങ്ങനെ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് അമ്പാടിക്കും പൊറോട്ട വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് എന്നിട്ട് വേഗം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആ മുറിച്ച് വെച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തക്കാളി ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുവാണ് നന്നായിട്ടൊന്ന് വഴറ്റിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് അമ്പാടിക്കായതുകൊണ്ട് എല്ലാം ഞാൻ കുറേശ്ശേ ഇടലുള്ളു മസാലകളൊക്കെ നിങ്ങൾ എടുക്കുന്ന പൊറോട്ടയുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വലിയവർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അങ്ങനെ അനുസരിച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടാതെ ഞാൻ ഒരു ഒരുനുള്ളിൽ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ചിരുന്ന ഒരു മുട്ടയില്ലേ അതൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുവാണ് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഇളക്കിയെടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കാരണം മസാലയ്ക്ക് ഉപ്പ് ഉള്ളത് കൊണ്ട് മുട്ടയുമായിട്ട് ഇളക്കുമ്പോൾ അതിനും കൂടി ഉപ്പ് ആയിക്കോളും ോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ കാരണം അടിക്കു പിടിക്കാതെ നന്നായിട്ട് മുട്ട ഈ ഒരു വരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഞാൻ ആ മാറ്റി വെച്ച മുറിച്ച് ചെറിയ പീസാക്കിയ പൊറോട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് പൊറോട്ട ഒന്നുകൂടി ഒന്ന് മയപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അതെല്ലാം ഒന്ന് കുത്തി കുത്തി ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുവാണ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെയൊന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ആർക്കും ഇഷ്ടപ്പെടും പൊറോട്ട വാങ്ങിയാൽ കഴിക്കാൻ കറിയൊന്നും ഇല്ലെങ്കിൽ മുട്ടയുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുമാണ് പൊറോട്ട നല്ല മയപ്പെട്ടിട്ട് കഴിക്കാനും എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്